ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ആണ്. ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്ത മുടികൾ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ കറുപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ പറയില്ലേ ഒറ്റ വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു കിടിലൻ റെമഡിയാണ് കേട്ടോ. അതായത് നമുക്ക് മുടി വളരുകയും ചെയ്യും, എന്നാൽ നമ്മുടെ വെളുത്ത മുടികൾ അതായത് നമ്മുടെ നരച്ച മുടികളൊക്കെ കറുക്കുകയും ചെയ്യും. ആ രീതിയിലുള്ള ഒരു ഹെയർ മാസ്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിനാകെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതിലിപ്പോൾ ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുണ്ടാവും, പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് നമ്മൾ മേടിക്കേണ്ടതായിട്ട് വരും. ചിലരുടെയെങ്കിലും വീട്ടിലുണ്ടായിരിക്കും, ബാക്കിയുള്ളവർ മേടിക്കേണ്ടതായിട്ട് വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നീലയമരിയാണ്. അപ്പോൾ നീലയമരി വീട്ടിലുള്ളവർ അതെടുത്തോളൂ, അതായത് ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്തോളൂ, അല്ലാത്തവർ ഇത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ആയുർവേദിക് ഷോപ്സിൽ എല്ലാം അവൈലബിൾ ആണ്. ഇത് അങ്ങാടി മരുന്ന് കടയില്ലേ നമ്മുടെ വീടിനടുത്തൊക്കെ കാണുമല്ലോ, നമ്മൾ പ്രസവരക്ഷാ മരുന്നുകളൊക്കെ വാങ്ങിക്കില്ലേ, പിന്നെ കുട്ടികൾക്കുള്ള എണ്ണകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആ കടയിൽ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, അവിടെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്, ലേഡീസ് സ്റ്റോറുകളിലും കിട്ടാറുണ്ട്. അപ്പോൾ ചെറിയ ഒരു പാക്കറ്റ് വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി കുറച്ച് കാലം യൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകം പറയട്ടെ, നീലയമരി പൗഡർ നിങ്ങൾ വാങ്ങിച്ചിട്ട് അത് എയർ ടൈറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം. കാര്യം ഇത് വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഡൈ എഫക്റ്റ് ഉള്ള പൗഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഓക്സിഡൈസ്ഡ് ആയിട്ട് അതിൻ്റെ കളർ മാറും, ടെക്സ്ചർ മാറും, ഒരു നമ്മുടെ ഭസ്മമൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു കളറിലോട്ട് അത് മാറും. പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവും. കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇൻഡിഗോ പൗഡർ വാങ്ങിച്ചിട്ട് അതായത് നമ്മുടെ നീലയമരി പൗഡർ വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളർ മാറി ഗ്രേ കളറായി എന്നുള്ളത്. പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല, കാര്യം അതിൻ്റെ ആ ഡൈ എഫക്റ്റ് എല്ലാം പോയി, ഓക്സിഡൈസ്ഡ് ആയിട്ട് പോയി, പിന്നെ നമ്മളത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പൗഡർ വാങ്ങിക്കുന്നവർ കുറച്ചായാലും കൂടുതലായാലും വാങ്ങിക്കുന്നവർ ഇലയെടുക്കുന്നവരല്ല കേട്ടോ, ഇല നമുക്ക് ആവശ്യത്തിനല്ലേ അരച്ചെടുക്കുന്നുള്ളൂ, ഇലയെടുക്കുന്നവരല്ല, പൗഡർ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കി അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക, ആവശ്യത്തിന് മാത്രം വെളിയിലെടുക്കുക, അപ്പോൾ തന്നെ വീണ്ടും എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുക. കാര്യം ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ നീലയമരിക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നീലയമരി പൗഡറാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. നീലയമരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വെളുത്ത മുടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നരച്ച മുടികളുണ്ടെങ്കിൽ, പ്രീമച്ചർ ഗ്രേയിങ് ആണെങ്കിൽ, അകാലനര ആയിട്ടില്ലേ, അകാലനരയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്തോളൂ കേട്ടോ. കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. കാര്യം ഇതുപോലുള്ള DIYs ആണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത്, നാച്ചുറൽ റെമഡീസ് ആണ് ചെയ്യുന്നത്, ഹെയർ കെയർ, സ്കിൻ കെയർ, ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്കിനി പോയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടിട്ട് വരാം, അതിനുശേഷം അതിൻ്റെ അപ്ലിക്കേഷനും ഡീറ്റെയിൽസും അതും കാണാം. ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഇൻഡിഗോ പൗഡറാണ്, അതായത് നമ്മുടെ നീലയമരി പൗഡറാണ്. ഇത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ, 4 വലിയ സ്പൂൺ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഹെയറിലേക്ക് അത്രയും തന്നെ വേണം. അപ്പോൾ 4 വലിയ സ്പൂൺ ഇൻഡിഗോ പൗഡറാണിത്. അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് അലോവേരയാണ്. ഇത് ഞാൻ ഒരു മീഡിയം സൈസ് അലോവേര എടുത്തിട്ട് കണ്ടോ സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ തൊലിയും കൂടെ കളഞ്ഞിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കും. ഇതിൽ നിറയുണ്ട് കേട്ടോ, കണ്ടോ ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. കുറേ ഉണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. ഒരു വലിയ തണ്ട് എടുത്തിട്ടുണ്ട്, അതായത് ഒരു അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തണ്ടെടുത്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ടിന്നിനകത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ഞാൻ ഈ ഇങ്ങനെ ഞാൻ ഓരോരോ പൊടികളൊക്കെ, അതായത് മൈലാഞ്ചിപ്പൊടി, നെല്ലിക്കപ്പൊടി, അങ്ങനെ എല്ലാം ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് ഓരോരോ ടിന്നിലാക്കി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഇപ്പോൾ മനസ്സിലായോ എന്താണെന്നുള്ളത്. ഇത് ചിരട്ട കരിയാണ്, അതായത് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ പൊടി, അതിൻ്റെ ചാരം, കരി എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ കളർ കണ്ടില്ലേ, അതാണ് കേട്ടോ. ഇത് കൈയൊക്കെ കറുത്തു. ഇത് നമുക്ക് നമ്മുടെ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടും
ഹെയറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൊടിച്ച് ഈ ഒരു ടിന്ന് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടിന്ന് നിറയെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരാറായി, ഓൾമോസ്റ്റ് തീരാറായി. ഇപ്പോൾ ഇന്നത്തെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാക്കി കാണുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പൊടിച്ച് വെക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഞാൻ എല്ലാ പൊടികളും ഇങ്ങനെ പൊടിച്ച് സൂക്ഷിക്കാറാണ് പതിവ്. അതായത് നമ്മുടെ എന്താ പറയുക, മൈലാഞ്ചി, പൂവാങ്കുറുനില, കറിവേപ്പില, കയ്യുണ്യം, ഇതെല്ലാം ഞാനിങ്ങനെ പൊടിച്ച് പൊടിച്ച് ഓരോരോ കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കും. ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, 4 വലിയ സ്പൂണ് ഞാൻ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്, 1 വലിയ സ്പൂണ് ഞാൻ കരി എടുക്കുന്നുണ്ട്, ചിരട്ടക്കരി കേട്ടോ. 1 വലിയ സ്പൂൺ, അതായത് 4 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 വലിയ തണ്ട് കറ്റാർവാഴയുടെ പഴുപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്, കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്യാവുന്നതാണ്, ഞാൻ പക്ഷേ ഡൈല്യൂട്ട് ചെയ്യാറില്ല. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് ഇഷ്ടം. കാര്യം അതാവുമ്പം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും, ഇങ്ങനെ ഒഴുകി വീഴുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത് വെള്ളം ചേർത്തിട്ടല്ല, അതുപോലെ തന്നെ കഞ്ഞിവെള്ളമോ വെള്ളമോ ഒന്നും ചേർത്തിട്ടല്ല അരച്ചെടുത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് ആലോവേരയുടെ ജെൽ ഇല്ലേ, അത് മാത്രം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് ചിരട്ടക്കരിയാണ്, അത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിരട്ടക്കരി യൂസ് ചെയ്തിട്ട് നമ്മൾ പുരികമൊക്കെ കറുപ്പിക്കാറുണ്ടല്ലോ സാധാരണയായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുരികം വളരെ നേർത്തവരാണ്, അല്ലെങ്കിൽ പുരികത്തിന് തീരെ കട്ടിയില്ല, അല്ലെങ്കിൽ പുരികത്തിന് നല്ല കറുപ്പ് നിറമില്ല എന്നൊക്കെ പരാതി ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റെമഡി ആണ് കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട്, ലക്ഷക്കണക്കിന് പേര് ട്രൈ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു റെമഡിയാണ്. കുറേ പേര് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ അയച്ചിട്ടുണ്ട്, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കൂ കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യണം. കാര്യം ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് മാറും. കാര്യം ഈ നീലമരി എന്ന് പറയുന്നത് ഡൈ എഫക്റ്റ് ഉള്ളതാണ്, മുടി നന്നായിട്ട് കറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ കളർ ചേഞ്ച് ആവും, ഓക്സിഡൈസ്ഡ് ആയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവും വെളിയിലിരുന്നാൽ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആ കറുപ്പ് നിറം നമ്മുടെ മുടിക്കാണ് കിട്ടുന്നത്, ഈ ഇതിനകത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്ത് വേണം ഇതിൻ്റെ മിക്സിങ് എല്ലാം ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളിത് മിക്സൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കരുത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓയിൽ ഫ്രീ ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് നിങ്ങളെ ഒട്ടും തന്നെ എണ്ണ വയ്ക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഷാംപൂ വാഷ് എന്നാണോ ചെയ്യുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ഇത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും, കാര്യം പ്രത്യേകിച്ച് ഇതിനായിട്ട് ഷാംപൂ വാഷ് ചെയ്യേണ്ടതില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യുന്ന ദിവസത്തിന് തൊട്ടടുത്ത ദിവസം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ മുടിയുടെ റൂട്ട്സിൽ നിന്നും നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം. മുടിയുടെ വേര് മുതലാണ് വെളുത്ത മുടികൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതല്ലോ. അപ്പോൾ നമ്മൾ വേര് മുതൽ തന്നെ കറുപ്പിക്കാനായിട്ടാണ് നമ്മൾ വേര് മുതൽ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വെളുത്ത മുടികളുള്ള പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. വളരെ നല്ല ഒരു റെമഡിയാണ്, ഇതിനങ്ങനെ പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ സാധാരണ പാക്കുകൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയാറുള്ളത്. മാക്സിമം അതുപോലെ ചെയ്യാൻ പറ്റില്ല, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡൈ എഫക്റ്റ് ഉള്ള, അതായത് നമ്മൾ ഡൈ ആയിട്ട് ചെയ്യുന്ന പാക്കുകളെല്ലാം തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തലയിൽ കീപ്പ് ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് 1-2 മണിക്കൂറെങ്കിലും തലയിൽ കീപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ തലയിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം പറയട്ടെ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് നാളെ ജലദോഷം വന്നു, തൊണ്ടവേദന വന്നു, പനി വന്നു എന്ന് പരാതി പറയരുത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും ചെയ്യാം, കാര്യം പ്രിമച്ചർ ഗ്രേയിങ് ഉള്ള കുട്ടികൾക്കും ചെയ്യാം. അതായത് ചെറിയ കുട്ടികളിലൊക്കെ ഇപ്പോൾ അകാലനര സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികൾക്കൊന്നും ഇത്രയും സമയം എന്തായാലും കീപ്പ് ചെയ്യാൻ പറ്റില്ല, കാര്യം അവർക്ക് കോൾഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സൂക്ഷിച്ച് ചെയ്താൽ മതി. ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഒത്തിരി സമയം വെക്കേണ്ടതില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയട്ടെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ തവണയും ഞാൻ അവരുടെ കാര്യം പറയുന്നില്ല എന്ന് കുറേ ചേട്ടന്മാർക്ക് പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ എടുത്തു പറഞ്ഞത്. ഞാൻ ഇല്ലെങ്കിൽ വിട്ടുപോകുന്നതാണ് പറയാനായിട്ട്.
പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് താടിയിലും അപ്ലൈ ചെയ്യാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡൈ ചെയ്യുന്ന എല്ലാ പാക്കുകളും, അതായത് ഡൈ എന്നുള്ള പർപ്പസിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പാക്കുകളും നിങ്ങൾക്ക് താടിയിലും കൂടിയായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കേണ്ടതില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നത്. ജെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, ലേഡീസിനല്ല. ലേഡീസിന് താടിയുടെ ആവശ്യമില്ലല്ലോ, ജെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ നാളെ ചേച്ചി എനിക്ക് താടിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചേക്കരുത്, അങ്ങനെ ചോദിക്കും കുറേ പേര്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ താടിയിലായാലും മുടിയിലായാലും ഒരേ ടൈമാണ് കേട്ടോ വെക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കീപ്പ് ചെയ്യണം. അതിനുശേഷം ഇത് നിങ്ങൾ സ്റ്റീം ചെയ്യേണ്ട, മസാജ് ചെയ്യേണ്ട, ഒന്നും തന്നെ ചെയ്യേണ്ട. നമ്മൾ സാധാരണ ഡൈ ചെയ്യില്ലേ അതുപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് വയ്ക്കുക. ആ ഷവർ ക്യാപ്പ് വാങ്ങിക്കാനൊന്നും ഓടണ്ട, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോളിത്തീൻ ബാഗില്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാരി ബാഗ്, അത് ചുറ്റിക്കെട്ടി വെച്ചിരുന്നാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു നിറമൊക്കെ നമ്മുടെ മുടിയിൽ, അതായത് ആ ബ്ലാക്ക് കളറൊക്കെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിഞ്ച്, അതായത് ഇങ്ങനെ നമ്മൾ നുള്ളി എടുക്കില്ലേ, അങ്ങനെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, വിട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മുടെ ഈ കളറൊക്കെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡി അല്ല. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 തവണ വീതം കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അല്ലാതെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഡൈ ഒക്കെ ചെയ്യുന്ന പോലെ ഡൈ അടിച്ചു ഒരു മാസം അല്ലെങ്കിൽ 10 ദിവസം 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും മുടി വെളുത്ത് വരിക, അങ്ങനെ വരില്ല. ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഇതിനുണ്ട്. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നീലമരിയുടെ തന്നെ ഇൻസ്റ്റൻ്റ് ഡൈ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സും ഒരു ഡബിൾ സ്റ്റെപ്പ് പ്രോസസ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കണ്ടു നോക്കൂ കേട്ടോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിംഗിൾ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ്, വീക്കെൻഡ്സിൽ ചെയ്യാവുന്നതാണ്. അതല്ല ഡബിൾ സ്റ്റെപ്പ് മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ, അതും വളരെ നല്ലതാണ്. നീലയമ്മയുടെ പെട്ടെന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന റെമഡി, അതായത് നമ്മുടെ മുടി കറുപ്പിക്കുന്ന റെമഡി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസത്തിനുള്ളിലൊന്നും മുടി കറുപ്പിക്കില്ല. കാര്യം ആ ഒരു രീതിയിൽ ഉള്ള ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ മുടി നല്ല ബ്ലാക്കായിട്ട് മാറും, പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്, മുടി പെട്ടെന്ന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആലോവേര ആയാലും അതെ, നമ്മുടെ നീലമരി ആയാലും അതെ, ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ 2 മണിക്കൂറിന് ശേഷം നിങ്ങൾ ധാരാളം വെള്ളം ഒഴിച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഷാമ്പൂ ചെയ്യരുത് ഒരു കാരണവശാലും, അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. നമ്മൾ ഓയിൽ ഫ്രീ ഹെയറിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്യരുത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു റെമഡി ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ ഇൻഡിഗോയുടെയൊക്കെ ഡൈ ചെയ്യുന്ന ദിവസം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആകും. അത് ഇൻഡിഗോയുടെ ഒരു ഇതാണത്, ഒരു സവിശേഷതയാണത്, മുടി ഡ്രൈ ആവുമെന്നുള്ളത്. ചില ഇലകളുടെ പാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ മുരിങ്ങയിലൊക്കെ ചെയ്യുന്ന സമയത്ത് മുടി ഭയങ്കരമായിട്ട് ഫ്രിസി ആകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് ഡേ ഞാനൊരു റെമഡി ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകാനും നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഇൻഡിഗോയുടെ കളറ് അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കാനുമായിട്ട് ഞാനൊരു പാക്ക് നെക്സ്റ്റ് ഡേ അപ്ലൈ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി, നെക്സ്റ്റ് ഡേ നിങ്ങൾ ആ ഒരു പാക്ക് ചെയ്തോളൂ. അപ്പം നിങ്ങളുടെ മുടിയുടെ ആ ഫ്രീസിനെസ് ഒഴിവായി കിട്ടും. എന്നാലും ഇത് ഫ്രീസി ആവാൻ ചാൻസ് കുറവാണ്, കാര്യം നമ്മൾ ഇതിനകത്ത് ആലോവേരയുടെ ജെല്ല് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ഈ മെത്തേഡിൽ തന്നെ ചെയ്യൂ. ആദ്യം ഓയിൽ ഫ്രീ ഹെയറിൽ, അതായത് ഷാമ്പൂ വാഷ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ ഇത് അപ്ലൈ ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് ഡേ മറ്റേ നമ്മുടെ ഹെയർ സോഫ്റ്റ് ആയിട്ടൊഴിരിക്കാനും കളർ കീപ്പ് ചെയ്യാനുള്ള പാക്ക് അപ്ലൈ ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ചെയ്യാവുന്നതാണ്. ഷാമ്പൂ ചെയ്യാനായിട്ട് ഹെയറിൽ ഒന്നും തന്നെ കാണില്ല, വേണമെന്നു നിർബന്ധമുള്ളവരാണ് ചെയ്താൽ മതി. അത് നിങ്ങൾ ഹെർബൽ ഷാമ്പൂ അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പൂ മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീര്യം കൂടിയ ഷാമ്പൂ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്, കളർ ഇളകിപ്പോകും, കളർ മുടിയിൽ കിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മുടി നരച്ചിട്ടില്ല, ഞങ്ങൾക്ക് വെളുത്ത മുടി ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരോടും പറയട്ടെ, നിങ്ങൾക്കും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്, ഭാവിയിലേക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാ തവണത്തെയും പോലെ തന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. ഒറ്റത്തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടതില്ല, കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിച്ചാൽ മതി.
എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ എന്നോട് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.